നമ്മള് പുറയിലോട്ടാവല്ലേ പുറേ. ഞാനാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ടിലോട്ട് തന്നെ ആദ്യം അവരെ ബാത്റൂമിൽ വിട്ട്, പിള്ളേരെ കുറെ പേര് ബാത്റൂമിൽ വിട്ടായിരുന്നു. ബാത്റൂമിൽ വിട്ടപ്പോൾ ഞാൻ തന്നെ ആയിട്ട് ഓട്ടോമാറ്റിക്കായി ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും. പിന്നെ റണ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പേര് തട്ടി വീഴ്, ഫ്രണ്ടിൽ നമ്മളെ വീഴുകയൊക്കെ ചെയ്യും. നമ്മളത് നോക്കിയേക്കേ ചെയ്തേക്കിട്ട് നിന്ന് കഴിഞ്ഞാൽ അടുത്ത വന്ന് നമ്മളെ തട്ട് നമ്മളവിടെ വീഴുകയും ചെയ്യും. നമുക്ക് ഓടാനൊന്നും സമയം കിട്ടില്ല. പിന്നെ നമ്മൾ ഒരു റൗണ്ട് കവർ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ കുറച്ച് നമ്മുടെ ഏറ്റവും പുറകിലൊക്കെ ആയിരിക്കും ആദ്യം. എല്ലാവരും കുറേ സ്പ്രിൻ്റ് അടിച്ചു പോകും ആദ്യം വന്നവന്മാർ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ എടുത്ത സ്പീഡിൽ തന്നെ, നമ്മളെ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന്, ആ എടുത്ത സ്പീഡിൽ തന്നെ മുന്നോട്ട് നമ്മൾ പോകാവുള്ളൂ. ഒരു പോയിന്റ് പോലും നമ്മൾ കൂടുതലായിട്ട് അവരെ ഒപ്പം നമ്മൾ പിടിക്കാൻ നോക്കില്ല. പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തളരും, നമ്മൾ അവിടെ സ്റ്റോപ്പാവും. പിന്നെ ഒരു കാരണവശാലും നമ്മൾ കിട്ടും. നമ്മളവിടെ ഓരോരുത്തന്മാർ വരുമ്പോൾ പറയും, ആ ഞങ്ങൾക്ക് അവിടെ കിട്ടും, ഞങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാൽ ഞങ്ങൾക്ക് വലിയ സീനൊന്നും ഇല്ല, ഞങ്ങൾക്ക് ശബ്ദമുണ്ടോ ഇതൊന്നും. നമ്മൾ അവന്മാർ പറയുന്ന ഒന്നും കേട്ടേക്കില്ല. നമ്മളെ ഒരു സാറ് പറഞ്ഞ കാര്യം മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഒരു കാരണവശാലും മനസ്സ് തളർന്നേക്കില്ല. മനസ്സ് തളരാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ചെസ്റ്റ് എനിക്ക് ആദ്യം തന്നെ അവർ അടിച്ച് ഫെയിലാക്കിയായിരുന്നു. പിന്നെ തന്നെ അവർ ഗേറ്റ് വിട്ടു. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലപോലെ അവർ ആദ്യം ആ ലൂസാക്കാൻ പറയും, ലൂസാക്കി തന്നെ കാണിക്കണം. അത് കഴിഞ്ഞ് വിരിക്കാൻ പറയുമ്പോൾ വിരിച്ച് കാണിക്കണം. പിന്നെയാണെങ്കിൽ അവരാണെങ്കിൽ കൈയുടെ ഇതെല്ലാം നോക്കും. നമ്മൾ അന്നേരം ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി. നമ്മൾ വലുതായിട്ട് വിറയ്ക്കോ കൈയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം റീമെഡിക്കൽ അടിച്ചു കിട്ടും. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഭയ പേടിയാണ് ഇതിൻ്റെ അകത്ത് മുഖ്യം. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. മെഡിക്കലിനകത്ത് ഞങ്ങളുടെ ഇന്ന് കുറച്ച് പേർക്ക് റീമെഡിക്കൽ കിട്ടിയിട്ടുള്ളു സാറേ. പിന്നെ കുറച്ച് ചെസ്റ്റിനകത്ത് കുറച്ച് പേര് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആ കുറച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മെഡിക്കലിനകത്ത് ഞങ്ങൾക്ക് കുറച്ച് റീമെഡിക്കൽ കിട്ടിയിട്ടുള്ളൂ. വലിയ ആരും തന്നെ ഔട്ടാക്കാൻ അവർ നോക്കിയിട്ടില്ല. കുറച്ച് പേർക്ക് പ്രശ്നം പറഞ്ഞു വിട്ടിട്ടുള്ളൂ. മെഡിക്കലിനകത്ത് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്ത് പോവുക. നമ്മളവിടെ എല്ലാം നമ്മൾ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഡ്രസ്സെല്ലാം റിമൂവ് ചെയ്യിപ്പിക്കും. അതിന് നമ്മൾ ഫുള്ള് മറ്റേ പിന്നെ മെയിനായിട്ട് നമ്മൾ ഇന്നവറേഡ് ഇടുമ്പം മറ്റേ വി ഉള്ളത് തന്നെ ഇട്ടുകൊണ്ട് പോവുക. മറ്റവരെടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അവർ നമ്മളെ കൊണ്ട് ഒത്തിരി വഴക്കൊക്കെ പറയും. അത് കാരണം നമ്മൾ വി എ ഇട്ടുകൊണ്ട് പോകാമല്ലോ. മറ്റേത് ഇട്ടുകൊണ്ട് പോയേക്കില്ല. പിന്നെ നമ്മൾ കാണിക്കാൻ അവിടെ കാണിക്കാൻ പറയും. നമ്മൾ മെയിനായിട്ട് മാറ്റിയെല്ലാം കാണിക്കാൻ മെഡിക്കലിനകത്ത് പറയും. അന്നേരം നമ്മൾ ചിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരടിക്കും. എനിക്കങ്ങനെ അവരുടെ നിന്ന് ചെറുതായിട്ട് പണിഷ്മെൻറ്റ് കിട്ടി. നമ്മൾ ഞാൻ എന്നെ അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രദ്ധ മാറിപ്പോയി. എനിക്ക് ചെറുതായിട്ട് അവർ പറയുന്നത് നല്ല ഒരു വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ അടുത്തുള്ളവനെ നോക്കില്ല. ഒരു കാരണവശാലും നമ്മൾ അടുത്തുള്ളവനെ നോക്കിയേക്കില്ല. അവൻ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, നമ്മൾ ശ്രദ്ധിക്കില്ല. എക്സാം ഡേറ്റ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് അടുത്ത മാസം, അടുത്തതിന് പിന്നത്തെ മാസം. ആ എക്സാം ആദ്യം നമ്മൾ ഓടി കയറുകയെന്ന് മാത്രമാണ്. നമ്മൾ ഫിസിക്കലും മെയിനായിട്ട്, മെഡിക്കൽ പിന്നെ കുഴപ്പമില്ലടാ, ഫിസിക്കൽ നമ്മൾ മെയിനായിട്ട്. നമ്മൾ ഒരുത്തന്മാരും പറയാൻ ദൈവത്തോട് ആരും ശ്രദ്ധിച്ചേക്കില്ല.